അപ്പോൾ ലീഡേഴ്സ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എൽഒബി ലീഡർഷിപ്പ് പോവർട്ടി ബോണസ് എന്ന ബോണസ് ആണ്. ഈ എൽഒബി ലീഡർഷിപ്പ് പോവർട്ടി ബോണസ് ആണ് കമ്പനി നമുക്ക് ഏറ്റവും വലിയ വരുമാനമായിട്ട് തരുന്നത്. അതായത് മാറ്റിവെച്ചിരിക്കുന്ന 60% 16% നമുക്ക് എൽഒബി തരുന്നത്. എൽഒബി കിട്ടുന്നത് ഒരു സിൽവർ ഡയറക്ടർ മുതലാണ് നമുക്ക് എൽഒബി കിട്ടുന്നത്. ഈ സിൽവർ ഡയറക്ടറിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എൽഒബിയെ ഫോക്കസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100,000 രൂപ വരെ ഉണ്ടാക്കാൻ ഇതിനകത്ത് സാധിക്കും. ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലാൻ ആണ് നമുക്ക് വെസ്റ്റിറ്റി കമ്പനി നൽകി തന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എൽഒബി കിട്ടുന്ന രീതിയും നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ ഇവിടെ നമ്മൾ ബ്രോൺസ് ഡയറക്ടറായി. ബ്രോൺസ് ഡയറക്ടർ ആയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിന്റെ തൊട്ട് താഴെ നമ്മൾ കമ്പനിക്ക് 6 പേരെ വെച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതായത് 6 പേരെ വെച്ച് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ 10 ഇന വരുമാനമാണ്. ഈ 10 ഇന വരുമാനത്തിലും അതിന്റെ 9 ഇന വരുമാനം കിട്ടാൻ വേണ്ടി നമുക്ക് 6 പേരെ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. എങ്കിൽ നമുക്ക് 10 വരുമാനവും ലഭ്യമാകും. 9 ഇന വരുമാനം നമുക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് നമ്മൾ 6 പേരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം 2 പേരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം, 3 പേരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബ്രോൺസ് ഡയറക്ടറായി. ഇത്രയും പേര് അവരും അവരുടെ താഴേക്ക് കൊണ്ടുവന്ന ആൾക്കാരെയും കൂടെ ബിസിനസ്സിലാണ് നമ്മൾ ഈ ബ്രോൺസ് ഡയറക്ടറായത്. ഇനി നമ്മൾ ഇതിനെ ഓരോരുത്തരും ബ്രോൺസ് ഡയറക്ടർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ബ്രോൺസ് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തരെ ആക്കുക, അതിനൊപ്പം തന്നെ നമ്മൾ വരുമാനമാക്കുക. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നോക്കൂ, ഇവിടെ നമ്മൾ ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കി. ഇവിടെ ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സിൽവർ ഡയറക്ടർ ആയി, സിൽവർ ഡയറക്ടറായി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ക്വാളിഫൈഡ് ലെഗാണ്. ഇനി നമുക്ക് സൈഡോളിയം എന്ന് പറയുന്നത് ഈ ഈ 5 ലെഗിൽ നിന്നും വരുന്നതാണ് സൈഡോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബ്രോൺസ് ഡയറക്ടറായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരേണ്ട സൈഡോളിയം, സിൽവർ ഡയറക്ടർ ക്വാളിഫൈഡ് ആകാനായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട സൈഡോളിയം, ഏറ്റവും മിനിമം സൈഡോളിയം എന്ന് പറയുന്നത് 1801 PV ആണ്. നമുക്ക് ഇത്രയും കൊടുത്താൽ മാത്രമേ നമുക്ക് സിൽവർ ഡയറക്ടർ ക്വാളിഫൈഡ് ആകാൻ കഴിയുള്ളൂ. ഈ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2100 PV ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, സൈഡോളി നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ബ്രോൺസ് ഡയറക്ടർ 2001 PV കൊണ്ടുവന്നാൽ മതി ജസ്റ്റ് ക്വാളിഫൈഡ് ആകാൻ. ആ സ്ഥാനത്ത് 2600 PV ആണ് ഇവിടെ കൊണ്ടുവരുന്നതെങ്കിൽ ടീം ബിൽഡിംഗ് ബോണസ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ടീം ബിൽഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ 2% ഇദ്ദേഹത്തിന് കിട്ടും. ഇവിടെ നമ്മൾ സിൽവർ ഡയറക്ടർ ആകുമ്പോൾ 2100 PV ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ടീം ബിൽഡിംഗ് ബോണസും കൂടെ കിട്ടാൻ സിൽവർ ഡയറക്ടറിന് അർഹതയുണ്ട്. ഓക്കെ, നമ്മൾ എൽഒബി എങ്ങനെ കിട്ടാം എന്ന് നോക്കാം. ഈ സ്ഥാനത്ത് ഇവിടെ ഒരാള് ബ്രോൺസ് ഡയറക്ടറായി. ഇദ്ദേഹം ഇവിടെ 5625 പോയിന്റ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും സൈഡോളിയും എല്ലാം കൂടി കൊണ്ടുവന്ന് 5625 PV കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സിൽവർ ഡയറക്ടറിന് ഒരു എൽഒബി കിട്ടും. എൽഒബി എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഡർഷിപ്പ് പോവർട്ടി ബോണസ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ഇദ്ദേഹം കൊണ്ടുവരുന്ന ഇദ്ദേഹത്തിനും ടീം ഉണ്ടാവുമല്ലോ. ഇദ്ദേഹത്തിന്റെ ഇത് ക്വാളിഫൈഡ് ലെഗ് ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിനും 5 ലെഗ് ഉണ്ടാവും. അദ്ദേഹം കൊണ്ടുവരുന്ന സൈഡ് ഓളിയത്തിന്റെ എത്ര ശതമാനം, ഇവിടെ 5% കമ്പനി എൽഒബി ആയിട്ട് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന സൈഡ് ഓളിയത്തിന്റെ 5%. ഒപ്പം തന്നെ ഇവിടെ ഈ സിൽവർ ഡയറക്ടറിന് അദ്ദേഹത്തിന്റെ സൈഡ് ഓളിയത്തിന്റെ 6%. സൈഡ് ഓളി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഈ ലെഗ് ഒഴിവാക്കി ബാക്കി 5 ലെഗിൽ നിന്ന് ബാക്കി എത്ര ലെഗ് ആയിക്കോട്ടെ, 5ൽ കൂടുതലായിക്കോട്ടെ, ആ ലെഗിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് സ്വയം പർച്ചേസ് ചെയ്തതും സെൽഫ് പർച്ചേസ് ചെയ്തതുമായ PV ആണ് നമ്മൾ സെൽഫ് PV എന്ന് പറയുന്നത്, അല്ല സൈഡോളിയം എന്ന് പറയുന്നത്. ആ സൈഡോളിയത്തിന്റെ 6%. അപ്പൊ നമ്മൾ സൈഡോളിയം എത്രമാത്രം കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ അന്നേരം അതിന്റെ ഇൻകം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരാള് നമ്മുടെ തൊട്ട് താഴെ ഒരാള് 5625 PV കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരുടെ സൈഡ് ഓളിയത്തിന്റെ 5% നമ്മൾ കൊണ്ടുവന്ന ബാക്കിയുള്ള ടീമിന്റെ സൈഡ് ഓളിയത്തിന്റെ 6% കിട്ടുന്നത്. ഇനി ഇവിടെ സിൽവർ ഡയറക്ടറിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പും കൂടി താഴെ നമുക്ക് കിട്ടും. അതായത് ഇതാണ്
ഒരു സ്റ്റെപ്പ്. ഈ ദേഹവും എന്ത് ചെയ്യുന്നു 5625 പി വി കൊണ്ടുവന്നു. ഇദ്ദേഹമാണ് 5625 പി വി കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം സിൽവർ ഡയറക്ടറായി, അദ്ദേഹം സിൽവർ ഡയറക്ടർ ക്വാളിഫൈഡ് ആകാനായിട്ട് 2100 പി വി അദ്ദേഹവും കൊണ്ടുവന്നു. അപ്പോൾ ഈ രണ്ട് പേരും ഈ 5625 പി വി കൊണ്ടുവന്ന ഇദ്ദേഹമാണ് അവിടെ തൊട്ട് മുകളിലേക്ക് ഇദ്ദേഹത്തിന്റെ സൈഡ് വോളിയം ഇദ്ദേഹത്തിന്റെ പി വി എല്ലാം കൂടെ കൂട്ടി അതിലേക്കാൾ കൂടുതലുണ്ടാവും. അപ്പോൾ ഒരു സിൽവർ ഡയറക്ടറിന് മൂന്ന് സ്റ്റെപ്പാണ്, അതായത് അദ്ദേഹത്തിന്റെ സൈഡ് വോളിയത്തിന്റെയും അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഡയറക്ടറിന്റെ സൈഡ് വോളിയത്തിന്റെയും രണ്ടാമത്തെ വ്യക്തിയുടെ സൈഡ് വോളിയത്തിന്റെയും 4% ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 4%. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഒന്നാമത്തെ സ്റ്റെപ്പില് 6% സൈഡ് വോളിയത്തിന്റെ 6% കിട്ടും, രണ്ടാമത്തെ സ്റ്റെപ്പില് ഇവിടെ 5% കിട്ടും, ഇവിടെ 4% സൈഡ് വോളിയം കിട്ടും. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഈ സിൽവർ ഡയറക്ടറിന് എല്ലോ ബി ഉണ്ടാവും. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ നമ്മുടെ തൊട്ട് താഴെ ഒരു ഡയറക്ടർ വന്നു, ഈ ഡയറക്ടർ ഇവിടെ ഒരു ഡയറക്ടറെ ക്രിയേറ്റ് ചെയ്തു, അന്നേരം അദ്ദേഹത്തിന് നമ്മൾ സിൽവർ ഡയറക്ടർ എന്നാണ് വിളിച്ചത്. അദ്ദേഹം ഇതിന് തൊട്ട് താഴെ മറ്റൊരു ഡയറക്ടറെ കൂടെ ക്രിയേറ്റ് ചെയ്തു, അന്നേരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഗോൾഡ് ഡയറക്ടറായി. ഇവിടെ അദ്ദേഹം മറ്റൊരു ഡയറക്ടറെ കൂടെ ക്രിയേറ്റ് ചെയ്തു, അന്നേരം സ്റ്റാർ ഡയറക്ടറായി. മറ്റൊരു ഡയറക്ടറെ കൂടെ ക്രിയേറ്റ് ചെയ്തു, അന്നേരം അദ്ദേഹം ഡയമണ്ട് ഡയറക്ടറായി. പിന്നെ ഒരു രണ്ട് ഡയറക്ടർമാരെ കൂടെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു, അപ്പോൾ അദ്ദേഹം ക്രൗൺ ഡയറക്ടറായി. ഇദ്ദേഹം ക്രൗൺ ഡയറക്ടറാണ്, പക്ഷെ നമ്മൾ സിൽവർ ഡയറക്ടറാണ്. അദ്ദേഹം നമ്മുടെ താഴെ 6 പേരെയും ക്വാളിഫൈഡ് ചെയ്ത് ഡയറക്ടർമാരാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്രൗൺ ഡയറക്ടറാണ്. ഈ ക്രൗൺ ഡയറക്ടർ എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്ന 5625 പി വി 6 ലെഗിലും കൊണ്ടുവന്നു എന്നിരിക്കട്ടെ, ഇവിടെയും 5625 പി വി, ഇവിടെയും പി വി, ഇവിടെയും പി വി, ഇവിടെ എല്ലാവരും ഒന്നിച്ച് 5625 പി വി, അതായത് ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് 5625 പി വി കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ആവുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് തന്നെയാണ് മൾട്ടിപ്പിൾ എൽ ഒ ബി എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്പിൾ എൽ ഒ ബി എന്ന് പറയുന്നത് ഇവിടെ കണ്ടു, അദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിന് സിൽവർ ഡയറക്ടറാണ്, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന എൽ ഒ ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കുള്ള എൽ ഒ ബി എന്ന് പറയുന്നത് 4%. അപ്പൊ ഇവിടെ 6 പേരുണ്ട്, ഈ 6 പേരും എന്ത് ചെയ്തു, അവരുടെ സൈഡ് വോളിയം കൊണ്ടുവന്നു, അവർ 5625 പോയിന്റ് ഓരോ ടീമിലും കൊണ്ടുവന്നു. അന്നേരം ഇവിടെ ഈ ഇദ്ദേഹത്തിന് കിട്ടുന്ന എൽ ഒ ബി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സൈഡ് വോളിയത്തിന്റെ കിട്ടും, അതിന്റെ തൊട്ട് താഴെയുള്ള ഒരാളുടെ കിട്ടും, അതിന് തൊട്ട് താഴെയുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള 6 പേര് കൊണ്ടുവന്നാൽ, ഇതിപ്പോ ഒരാൾ 100 പേരായിക്കോട്ടെ, ആ 100 പേരും 5625 പീഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും സൈഡ് വോളിയത്തിന്റെ 4% അദ്ദേഹത്തിന് കിട്ടും. ഇതാണ് മൾട്ടിപ്പിൾ എൽ ഒ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ താഴെ വരുന്നവരെ ക്രൗൺ ആയാലും അതിനുള്ളിൽ മുകളിലേക്ക് കയറി പോയാലും അതിന്റെ എല്ലാം ഗുണം മെച്ചം നമ്മൾ തന്നെയാണ്, പക്ഷെ നമ്മൾ സിൽവർ ഡയറക്ടർ തന്നെയാണ്. സിൽവർ ഡയറക്ടർ നിന്നുകൊണ്ട് നമുക്ക് സൈഡ് വോളി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതി. എന്ത് ചെയ്യാം, ഇവര് താഴേക്കുള്ളവര് അതേത് പോസ്റ്റിൽ മുകളിലേക്ക് കയറി പോയാലും നമുക്ക് നമ്മുടെ വരുമാനം അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, മൾട്ടിപ്പിൾ എൽ ഒ ബിയിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സിൽവർ ഡയറക്ടറിന് 3 സ്റ്റെപ്പ് മതിയാണ് എൽ ഒ ബി കിട്ടുന്നത് നമ്മൾ മനസ്സിലായി. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് മന്ത്ലി ഉണ്ടാക്കാൻ കഴിയുന്ന ബ്യൂട്ടിഫുൾ പ്ലാനാണ്. ഇനി നമുക്ക് ഇതിന്റെ താഴേക്കും കിട്ടും. താഴേക്ക് കിട്ടണമെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ്, 4ാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എൽ ഒ ബി കിട്ടണമെങ്കിൽ, ചിലപ്പോൾ ഇത് നമുക്ക് സിൽവറിൽ നിന്നുകൊണ്ട് ഇതേപോലെ തന്നെ താഴെയൊക്കെ 5625 പോയിന്റ് ഉണ്ടാക്കുന്നുണ്ടാകും, പക്ഷെ നമുക്ക് കിട്ടില്ല, ഈ 3 സ്റ്റെപ്പ് വരെ കിട്ടുള്ളൂ. ഇനി 4ാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എൽ ഒ ബി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പം സിൽവർ ഡയറക്ടറാണ്, നമ്മൾ ഗോൾഡ് ഡയറക്ടറിലേക്ക് നമ്മൾ മാറണം. ഗോൾഡ് ഡയറക്ടറിലേക്ക് നമ്മൾ മാറുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഒരാളെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡയറക്ടറാക്കണം. നമ്മൾ ബ്രോൺസ് ഡയറക്ടറാക്കി, ബ്രോൺസ് ഡയറക്ടറാക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്രോൺസ് ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ഡയറക്ടറായി. ഗോൾഡ് ഡയറക്ടറായി കഴിഞ്ഞാൽ നമുക്ക് 1 സ്റ്റെപ്പും കൂടി താഴേക്ക് ഇവിടെ കിട്ടും, അതെത്രയാണ്, 3% നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചോദിച്ചാൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, 1, 2, 3, 4, 5,
ഇതേപോലെ നമുക്ക് ഓരോ ലെഗുകൾ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ലെഗിലും കിടാം. അതായത് നമ്മൾ ഓർമ്മാന്ന് വരച്ചു പോകുന്നത് ഇതേപോലെയുള്ള എല്ലാവരുടെയും കിട്ടും, ഇതിനകത്ത് കിട്ടുന്ന ഇതേപോലെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഗോൾഡിൽ നമുക്ക് നിൽക്കുവാന്നിരിക്കട്ടെ. അന്നേരം ഇവിടെയും രണ്ടാമത്തെ ലെഗിലും ഇതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഇട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഗോൾഡ് ഡയറക്ടറിൽ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന 5% ഇദ്ദേഹത്തിന്റെയും 5% സൈഡ് വോളിയത്തിന്റെ 5% കിട്ടും. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു 6 പേരെ ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ 6% നമുക്ക് കിട്ടും. ഇതിന്റെ തൊട്ട് താഴെ നമുക്ക് 3% കിട്ടും. അപ്പോൾ 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയാണ് നമുക്ക് ഇവിടെ ലോബി കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ അടുത്ത ഒരാളെയും കൂടെ നമ്മൾ ബ്രോൺസ് ഡയറക്ടറാക്കി, ഇവിടെ ബ്രോൺസ് ഡയറക്ടറാക്കി, ഇദ്ദേഹത്തിനും ഉണ്ടെന്ന്. ഇതേപോലെ നമ്മൾ താഴേക്ക് താഴേക്ക് പല ലെഗുകൾ ഇതേപോലെ സെയിം സിസ്റ്റം ഇദ്ദേഹവും ഉണ്ടാക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെയും എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ 3 പേരെ ആക്കി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്നാണ് പറയുന്നത്. സ്റ്റാർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് 1 സ്റ്റെപ്പും കൂടെ താഴേക്ക് ഇറങ്ങി നമുക്ക് 2% ഇവിടെ കിട്ടുന്നത്. ഇവർ കൊണ്ടുവരുന്നതിന്റെ സൈഡ് വോളിയത്തിന് 2% കിട്ടുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള 3 ലെഗിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ 3 ലെഗാണ് ഓക്കെ ആയിരിക്കുന്നത്, ബ്രോൺസ് ഡയറക്ടർ ആയിരിക്കുന്നത്. അപ്പൊ ആ 3 ലെഗിൽ നിന്നും ഇതുപോലെ തന്നെ താഴേക്ക് നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് എല്ലോബി കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് എത്ര പേര് ഇതിനകത്ത് 5625 കൊണ്ടുവരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് നോക്കുന്നത്, അതിന് മുകളിലേക്ക് അവർ ക്വാളിഫൈഡ് ആയിക്കൊണ്ടിരിക്കും. അന്നേരം അതിനേക്കാൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. എവിടെയാണോ 5625 കൊണ്ടുവരുന്നത് അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഇവിടെ നമ്മൾ ഒരാളെയും കൂടെ ക്രിയേറ്റ് ചെയ്തു, ഒരാളെ കൂടെ ബ്രോൺസ് ഡയറക്ടർ ആക്കി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ ആയി. അപ്പൊ ഈ ഡയമണ്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാല് നമുക്ക് 1 സ്റ്റെപ്പും കൂടെ ഇറങ്ങി, ഇവിടെ നമുക്ക് 1 സ്റ്റെപ്പും കൂടെ താഴേക്ക് ഇറങ്ങി, ഇവിടെ നമുക്കുള്ള ഇദ്ദേഹത്തിന്റെ സൈഡ് വോളിയത്തിന്റെ 1% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രമാണ്, ഇത്ര സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയാണ് നമുക്ക് എല്ലോബി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡയമണ്ട് ആയാൽ മതി, ഡയമണ്ട് ഡയറക്ടർ വരെ ആയാൽ മതി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇത്രയും 5 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നമുക്ക് 6 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നമുക്ക് എല്ലോബി കിട്ടിക്കൊണ്ടിരിക്കും. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഡയമണ്ട് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ 4 പേരെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ 4 ലെഗ് ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഈ 4 ലെഗിൽ നിന്നും ഇത്രയും പേരുടെ സൈഡ് വോളിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 2 പേരെയും കൂടി ബ്രോൺസ് ഡയറക്ടർ ആക്കി, ഇവിടെയും ബ്രോൺസ് ഡയറക്ടർ ആക്കി. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ക്രൗൺ ഡയറക്ടർ എന്നായി. ഈ ക്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഈ ക്രൗൺ ഡയറക്ടർ ആകുമ്പോൾ 6 ലെഗാണ് ഇതുപോലെ താഴേക്ക് പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അതിന്റെ താഴെ ഒരുപാട് ശാഖകൾ ഉണ്ടാകും, അതിൽ നിന്നെല്ലാം വരുമ്പോൾ ഈ 6 ലെഗിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എല്ലോബി ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ 6 ലൈനിലും താഴേക്ക് നമുക്ക് ആയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനി അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് എത്ര പേരെ വേണേലും നമുക്ക് ചേർക്കാം. ഇത് 8 ഡയറക്ടർമാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ UCD എന്നാണ് പറയുന്നത്, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നാണ് പറയുന്നത്. ക്രൗൺ ഡയറക്ടർ കഴിഞ്ഞാൽ UCD, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഇത് നമ്മൾ 12 പേരായി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഇതിൽ നമ്മൾ 8 പേരായി കഴിഞ്ഞാൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഇങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ലെഗ് ഉണ്ടോ, ഇപ്പൊ നമുക്ക് ഇവിടെ 18 ലെഗ് ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ 18 ലെഗ് ഉണ്ടെങ്കിൽ 18 ലെഗ് ഇതുപോലത്തുള്ള 18 ലെഗിൽ നിന്ന് നമുക്ക് ഒരു 6 സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ നമുക്ക് എല്ലോബി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ വരുമാനത്തിന്റെ വലിയ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലെഗുകളും ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്ത് നോക്കി അതിൽ എല്ലോബി കൊണ്ടുവന്ന് ഈ എല്ലോബി കിട്ടാൻ പ്രാപ്തമാക്കിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു വരുമാനത്തിൽ എത്താനായിട്ട് കഴിയും. അതാണ് ബിസിനസ് പ്ലാനിന്റെ, വെസ്റ്റേഡ് കമ്പനിയുടെ ബിസിനസ് പ്ലാന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് പേരെ ചേർത്ത് പോയത് കൊണ്ട് നേരെ നമ്മൾ 1000 പേരെ ചേർത്ത് പോയത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ എല്ലോബി കിട്ടണമെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ തന്നെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലോബി കിട്ടുള്ളൂ. ആളെത്ര ചേർക്കുന്നു എന്നുള്ളതല്ല നമുക്ക് ഇതിലെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് PV വരിക എന്നുള്ളതാണ്. നന്നായി പർച്ചേസ് ചെയ്യുന്ന കുറച്ച് പേര് നമ്മുടെ ഇതിൽ വന്നാൽ, നമ്മുടെ ഗ്രൂപ്പിൽ വന്നാൽ നമുക്ക് 5625 PV ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ്
നമ്മുടെ എൽഒ പി 16% കമ്പനി നമുക്ക് നൽകി തരുന്നത്. അത് നമുക്ക് മൾട്ടിപ്പിൾ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്ന നല്ലൊരു പ്ലാനാണ് കമ്പനി നമ്മുടെ കയ്യിലേക്ക് നൽകി തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും പഠിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ബിസിനസ് നല്ലൊരു ഭാവിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിഷ് യു വെൽ.